Bora, Malaya legendada, quiero Malaya legendada, cuma saat aku tanya normal, apa dalam ini kata kini. Hello, what's up guys? Welcome back to our YouTube channel Malayali Gamers. Guys, ini yang mandirikan video ini adalah നമ്മൾ പുതിയ അപ്ഡേറ്റ്സ് വരുന്നുണ്ട്. പുതിയ അപ്ഡേറ്റ്സിലും പിന്നെ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ചെയ്തിരുന്ന ആ ഒരു രണ്ട് ഗൺ സ്കിന്നുകൾ കാണിച്ചിരുന്നു. ആ സ്കിന്നിനെ കുറിച്ചും എല്ലാം കൂടെ ഒരു വീഡിയോസാണ്. എല്ലാവരും സുരക്ഷിതമായിട്ടിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു. ഇപ്പം കുറേ പേര് ക്യാമ്പുകളിലും എല്ലാമായിട്ട് ഇരിക്കുകയാണ്. കൊറോണ സമയത്തും പ്രളയം വന്നു, അതിൻ്റെ ഇതൊക്കെ ആയിട്ട് ഇപ്പം എല്ലാവരും ക്യാമ്പിലൊക്കെ ആയിരിക്കും. അപ്പോൾ അവർക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. ഇപ്പം ഗൈസ്, ഞങ്ങളുടെ ഒരു ചെറിയ ഇൻസ്റ്റാഗ്രാം തുടങ്ങിയായിരുന്നു. ഇൻസ്റ്റാഗ്രാമിൽ വലിയ ഫോളോവേഴ്സൊന്നുമില്ല, തുടങ്ങിയിട്ട് കുറച്ച് നാളായേ ഉള്ളൂ. കഴിഞ്ഞ വീഡിയോ ലിങ്ക് ഇട്ടിരുന്നു, അങ്ങനെ ശ്രദ്ധിച്ച് കാണുകയില്ല. പക്ഷേ ഈ വീഡിയോയുടെ താഴെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും ഞങ്ങളുടെ ഡിസ്കോർഡിൻ്റെയും ലിങ്ക് ഇടുന്നുണ്ട്. നിങ്ങൾക്ക് ഞങ്ങൾ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇടയ്ക്ക് വല്ല ഗെയിമിങ്ങിനും എല്ലാം ഒരുമിച്ച് കയറുകയൊക്കെ ചെയ്യാം, ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കുകയൊക്കെ ചെയ്യാം. ഇപ്പം ഡിസ്കോർഡിലെ ലിങ്ക് ഞങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷൻ ഇടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം. ഗൈസ്, നമുക്കെന്നാലും ആദ്യം നാം പറഞ്ഞിരുന്ന നമ്മുടെ ഗൺ സ്കിന്നിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നോക്കാം. ഗൈസ്, ഇപ്പം നിങ്ങൾ ഫ്രീ ഫയർ എടുത്ത് നോക്കിയിട്ട് അതിൻ്റെ അകത്ത് ന്യൂസ് എന്നുള്ള ഓപ്ഷനിൽ ചെന്ന് നോക്കുവാണെങ്കിൽ അവിടെ കിടക്കുന്നുണ്ട് ആർമർ പെൻട്രേഷൻ്റെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമുക്കിപ്പം പെട്ടെന്ന് നമ്മുടെ വെസ്റ്റൊക്കെ തകർക്കാൻ പറ്റുന്ന കുറേ സ്കിന്നസ് ഇറക്കുന്നുണ്ട്. അത് ഒരു സ്കിന്നാണിത്. ആർമർ പെൻട്രേഷൻ ഡബിളാണ് ഇതിൻ്റെ ഇത്. അപ്പോൾ ഇത് വെച്ച് വയ്ക്കുവാണെങ്കിൽ പെട്ടെന്ന് ഈ നമ്മുടെ ബോഡി ഇത് കൊടുക്കുന്ന ബോഡി ഷോട്ട് കൊടുക്കുന്നതിനനുസരിച്ച് കൂടെ ഫേസിലേക്ക് നമുക്ക് എക്സ്ട്രാ ബോണസായിട്ട് നമുക്ക് കിട്ടുന്ന പോലെ നമുക്ക് അതിലോട്ടും കിട്ടുന്നതാണ്. നമ്മൾ ഡ്രാഗനോവിൻ്റെ കാര്യത്തിൽ നോക്കുവാണെങ്കിൽ റേറ്റ് ഓഫ് ഫയർ ഇൻക്രീസ് ചെയ്യും, മാഗ്നസും ഇൻക്രീസ് ചെയ്യുകയാണ്. മൂവ്മെൻറ്റ് സ്പീഡ് ഭയങ്കര ഒരു ഡിഗ്രീസാണ് കിടക്കുന്നത്. എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ അത് വെച്ച് ഓടുമ്പം കളിക്കുന്ന സമയത്ത് ഭയങ്കര സ്ലോ ആകും. ഇപ്പം അങ്ങനത്തെ ഒരു ഇതാണ് ഈ സ്കിന്നിലുണ്ടാകുന്നത്. പക്ഷേ ഇതിൻ്റെ വേറെ കുഴപ്പമൊന്നും ഉണ്ടാകുന്നില്ല. ഇതിൻ്റെ ആ മൂവ്മെൻറ്റ് സ്പീഡിൻ്റെ പ്രശ്നം മാത്രമേ ഈ ഗണ്ണുള്ളൂ. പക്ഷെ നല്ലൊരു ഗൺ തന്നെയാണ്. ഇപ്പോൾ അടുത്തേക്ക് പോവാം. ഗൈസ്, ഇതെന്ന് പറയുന്നത് നമ്മുടെ മാജിക് ക്യൂബിൽ പുതിയതായിട്ട് വരുന്ന കോസ്റ്റ്യൂമാണ്. ഇത് നല്ല രസമുള്ളൊരു കാണാൻ നല്ല രസമുള്ളൊരു കോസ്റ്റ്യൂമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നല്ലൊരു ടൈപ്പ് കോസ്റ്റ്യൂം, മുഖമൊക്കെ ഇങ്ങനെ കാണും. ഗൈസ്, ഇനിയിപ്പോൾ ചാമ്പ്യൻസ് ലീഗിനും ഫ്രീ ഫയറും കൂടെ ഒരുമിച്ച് വരികയാണ്. അതിൻ്റെ ഇതെന്ന് വെച്ചാൽ ഓരോ മിഷൻസ് നമുക്ക് തരും, അതിനുള്ള റിവാർഡ് പോലെ ഒരു ടോക്കണും തരും. അത് കുറേ ടോക്കണാകുമ്പം കിട്ടുന്ന റിവാർഡ്സാണിത്. ആദ്യം 10 or 5 ടോക്കണുള്ളപ്പം ഈ നമ്മുടെ ഗോൾഡ് റോയലും ലക്കി റോയൽ അങ്ങനെ ലക്കി റോയലിൻ്റെ 3 കൂപ്പൺസ് കിട്ടും. 15 ഒരു ഫാമസിൻ്റെ സ്കിന്നായിരിക്കും. 25 നല്ലൊരു ബണ്ടിൽ രണ്ട് ഫീമെയിലും ഒരു മെയിലിൻ്റെയും ബണ്ടിൽ കിട്ടുന്നതായിരിക്കും. ഈവൻ്റ് ഇന്ത്യൻ സെർവറിലും ചാൻസ് ഇല്ല. ഇപ്പം വേറെ റിസർവറിലുള്ള ഇവൻ്റാണിത്. ഇതെന്നാന്ന് വെച്ചാൽ മറ്റേ ഗെയിമിൻ്റെ അതിൻ്റെ അന്ന് കളിച്ചുള്ള അതിൻ്റെ അന്ന് റിവാർഡ്സ് വെച്ചാണ് അതിൻ്റെ മിഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതനുസരിച്ച് അത് കിട്ടുന്നതെന്ന് തോന്നുന്നു. അങ്ങനെയാണ് എൻ്റെ ഒരു മുഖം. അപ്പം കടത്തിലേക്ക് കഴിഞ്ഞ ഒരു 2 വീഡിയോയ്ക്ക് പുറകെ ഞാൻ പറഞ്ഞിരുന്നു മണി ഹീസ്റ്റിൻ്റെ ഒരു ഇവൻ്റ് ഉണ്ടെന്ന്. ആ ഇവൻറ്റിൻ്റെ ഒരു ഇതാണ് ആർ യു റെഡി ഫോർ എന്നാണ് ചോദിക്കുന്നത്. ഇന്തോനേഷ്യൻ്റെ സെർവറിൽ വന്നൊരു വീഡിയോ ആണിത്, ഗ്രീനെ പുറത്തിട്ടത്. ഇനി 2-3 ദിവസം കഴിയുമ്പം ഇങ്ങനെ ഒരു സാധനം ഗെയിം തുറക്കുമ്പോൾ കാണുന്നതായിരിക്കും. പിന്നെ ഇങ്ങനൊരു പാരച്യൂട്ട് ഡിസ്കൗണ്ടിൽ കിട്ടും. ഇനി ഡെഡ്ലി ആയിട്ട് വരുന്നൊരു വേറെ സ്കിന്നാണ്, ഗൺ സ്കിന്നാണ്, നമ്മുടെ തടുത്തോക്കിൻ്റെ ഒരു സ്കിന്നാണ് ഇതിൻ്റേത്. ഇതിൻ്റെ ഇപ്പം റീലോഡ് സ്പീഡ് കൂടും, അതിൻ്റെ കൂടുതൽ ആക്യുറസി കുറയും, റേറ്റ് ഓഫ് ഫയർ 2 കൂടുകയാണ് ചെയ്യുന്നത്. പിന്നെ നല്ലൊരു ഗൺ സ്കിന്നാണ്, ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇനിയിപ്പം കട്ടാനയുടെ അല്ല, മറ്റേ പറാങ്കിൻ്റെ പുതിയ സ്കിന്നാണിത്. നല്ലൊരു രസമുള്ള അണ്ടർ വാട്ടർ ഗേൾ എന്നാണ് ഇതിൻ്റെ വന്നേക്കുന്നത്. നല്ല രസമുണ്ട്. 100 ഡയമണ്ട് ടോപ്പപ്പ് ചെയ്യുമ്പം നമുക്കിത് ഈ സ്കിൻ കിട്ടുന്നതായിരിക്കും. നല്ലൊരു കൂളായിട്ടൊരു നല്ലൊരു സ്കിന്നാണ് ഇതിനുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തോന്നുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടൈപ്പ് സ്കിൻ തന്നെയാണിത്. നല്ലൊരു രസമുള്ള സാധനം തന്നെയാണ്. ഇതാണ് മൊത്തത്തിൽ ഉള്ള ലുക്കിൽ കാണുക. ഒരു ഫയർ പോലൊരു
സോന്നു നല്ലൊരു കിടുകാഴ്ച സാധനമാണ്, എനിക്ക് ഇഷ്ടപ്പെട്ട നല്ല സാധനമാണ്. ഇനിയിപ്പം ബാക്കി ഇനിയിപ്പോൾ എന്തൊക്കെയുള്ളതെന്ന് നമുക്ക് നോക്കാം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ എസ് കേസിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ആ എസ് കേസിൻ്റെ വേറൊരു ഇൻ്റർനാഷണൽ സെർവറിൽ വന്നൊരു വീഡിയോ ആണിത്, ഡാമേജ് പ്ലസ് അക്രസി പ്ലസ് എന്നൊക്കെ പറഞ്ഞ് വന്നിരിക്കുന്നത്. എൻ്റെ ഒരു ടീച്ചർ പോലെ വന്നിരുന്നു. വർഷം ഇന്ത്യൻ ഫ്രീഫയർ ഇന്ത്യ ഒഫീഷ്യലിൽ കെല്ലി വാട്സപ്പ് എന്ന് പറഞ്ഞ കെല്ലിയുടെ ഒരു ടൈപ്പ് വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ പറഞ്ഞിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്, നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. അതിനിട്ട് ബാക്കി പറയാം. कि बात प्लेयर्स को थर्ड एनिवर्सरी इवेंट ज्वाइन करने के लिए एक इनविटेशन लेटर भेजा जाएगा. फ्री गुडीज पाने के लिए जरूर आइएगा. इस एनिवर्सरी पर हम पिछले सालों के उतार चढ़ावों को रिकैप करेंगे. हमारे स्पेशल इवेंट इंटरफेस में आप पास्ट में हुए सारे बड़े इवेंट्स देख पाएंगे. इन यादों को ताजा करने के साथ साथ आप मिशन कम्प्लीट करके फ्री रिवॉर्ड्स भी जीत सकते हैं. आप बहुत बिजी. അതായത് തേർഡ് ആനിവേഴ്സറിയുടെ ഒരു ഇവൻ്റ് ആണ് വരുന്നത്. അത് പഴയ മെയിൻ ഇവൻറ്റ്സ് എല്ലാം കൂടെ ഒരുമിച്ച് ഒരു ഓർമ്മ പുതുക്കൽ പോലെ വന്ന് പുതിയ റിവാർഡ്, ഓരോ മിഷൻസ് ഉണ്ടാവും, അതിനനുസരിച്ച് റിവാർഡ്സും നമുക്ക് കളക്ട് ചെയ്യാമെന്നാണ്. അങ്ങനെ ഒരു ഇവൻ്റ് ആണ് ഇനി വരുന്നത്. നല്ലൊരു ഇവൻ്റ് ആയിരിക്കണം. അലോക്ക് വന്നതും കെല്ലി വരുന്നതിൻ്റെ എല്ലാം ഒരു കെല്ലിയുടെ എലൈറ്റ് വേർഷൻ വരുന്നതിൻ്റെ എല്ലാം ഒരു ഇത് അതിൻ്റെ അകത്ത് കണ്ടിരുന്നു. നമുക്ക് നല്ലൊരു മിഷൻസൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ നല്ലൊരു സാധനം എന്ന് തോന്നുന്നു. ഇപ്പം ഡയമണ്ട്സിൻ്റെ എന്തെങ്കിലുമാണോന്ന് അറിയത്തില്ല, നമുക്കതുവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പം ഫ്രീഫയറിലൊരു തേർഡ് ആനിവേഴ്സറി സൈഡിൽ എംബ്ലം 42 മണിക്കൂറത്തേക്കുള്ളത് വന്നിട്ടുണ്ട്. അതെങ്ങനെയാണ് ഇപ്പം ഞാൻ വീട് ഇടുമ്പോൾ എത്ര സമയം നേരം ആവും എന്നറിയാൻ പാടില്ല. എന്നാലും നല്ല ഒരു ഇതായിട്ട് തോന്നുന്നു. അതിനെക്കുറിച്ച് അതിൻ്റെ ആയിരിക്കും ഇപ്പോൾ പറഞ്ഞത്. നമുക്കേതായാലും ഒന്ന് നോക്കാം, നമുക്ക് കാത്തിരുന്ന് നോക്കാം. ഇപ്പം ബാക്കി വീട്ടിലേക്ക് പോവാം. ഹലോ ഗൈസ്, ഇപ്പം നമ്മൾ ഷെയറിങ് ഇവൻറ്റ്സ് എന്ന് പറഞ്ഞൊരു ഇവൻ്റ് വന്നിരുന്നു. അതിൽ ഒരു കുറേ ഷെയർ ചെയ്താൽ നമുക്ക് റിവാർഡ്സ് കിട്ടുന്നൊരു ഇവൻ്റാണത്. അതിനെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഒരു 100K ഷെയർ ആകുമ്പം നമുക്ക് കിട്ടുന്ന സർഫ് ബോർഡ് അങ്ങനത്തെ കുറേ സാധനങ്ങളാണ്. ഇപ്പം 200K ആണെങ്കിൽ ബൈക്കും പിന്നെ വേറെന്തോ ഒരു സാധനം എനിക്ക് തന്നെ മനസ്സിലായില്ല. പിന്നെ 400K ഷെയർ ആകുമ്പം അതിലെ ഒരു ജോക്കർ വേർഷൻ്റെ ഒരു ഫീമെയിൽ ബണ്ടിലും പിന്നെ ഫ്രീ ആയിട്ട് നേരത്തെ ബണ്ടിൽ കിട്ടുമെന്ന് പറഞ്ഞിരുന്നു, അതുമാണ് വരുന്നത്. ഇപ്പം 500 ആകുവാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് അവേക്കൻ ചെയ്യാനുള്ളൊരു ടോക്കണും നമ്മുടെ ക്യൂബ് ഫാർമെൻ്റ് ആയിരിക്കും നമുക്ക് 500K ഷെയർ ചെയ്യുമ്പോൾ കാണുക. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി പുതിയ വീഡിയോസിന് ബെല്ലൈക്കൺ ചെയ്യുകയാണെങ്കിൽ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഉണ്ടാകും. ഇപ്പം അടുത്ത വീഡിയോ വരെ വെയിറ്റ് ചെയ്യുക. ഇപ്പം മിക്കവാറും പുതിയ ഇവൻറ്റ് വല്ലതും വരുവാണെങ്കിൽ ആ ഇവൻറ്റിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിലും വീഡിയോ ആയിട്ട് ഞാൻ കാണും. ഇല്ലെങ്കിൽ സ്പൈഡിയുടെ ഭാഗം ഒരു ടിപ്സ് ആൻഡ് ട്രിക്സ് അങ്ങനത്തെ എന്തോ ഒരു വീഡിയോ ആയിട്ടാണ് തിരിച്ച് വരുമെന്നാണ് പറയുന്നത്. അതോ അല്ലെങ്കിൽ അവൻ്റെ ഗെയിം പ്ലേ ഉണ്ടാവും. അതുവരേക്കും വെയിറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പം ഒരു ഓർഡറിലല്ല പറഞ്ഞത്, എന്നാലും ചുമ്മാ ഇങ്ങനെ പറയുമ്പോൾ വലിയ രസമല്ലേ ഉള്ളൂ. അപ്പം അതുവരേക്കും ബൈ ഗൈസ്.